ഹലോ, അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖം കരുതുന്നു, ഞങ്ങൾക്കും സുഖമാണ്. പിന്നെ ഇന്നൊരു കർക്കിടക്കഞ്ഞി ഉണ്ടാക്കാം കേട്ടോ, ഉലുവാക്കഞ്ഞി. അപ്പോൾ അത് നിങ്ങളെയും കാണിച്ചാൽ എഴുതി അറിയാത്തവർക്ക് ഒരു ഉപകാരമാവില്ലേ? എൻ്റെ കുഞ്ഞോളെ പോലത്തെ ചെറുപ്പക്കാരികൾക്കൊക്കെ, നമ്മളെ പോലത്തവർക്കൊക്കെ അറിയും കരുതാ, ചെറുപ്പക്കാർക്കൊന്നും അറിയില്ലല്ലോ. പിന്നെ ഞങ്ങൾ മൂന്നാല് ദിവസമായിട്ടോ വീഡിയോ എടുത്തിട്ട്, വീഡിയോ എടുത്ത പഴയ വീഡിയോകളാണ് ഇപ്പോൾ ഇടുന്ന വീഡിയോകളൊക്കെ. എപ്പോഴേലൊക്കെ വെക്കുമ്പോൾ അങ്ങനെ എടുത്തേക്കുന്ന വീഡിയോകളാണ്. പിന്നെ ഒരു ഒന്നര കപ്പ് അരി എടുത്തിട്ടുണ്ട്, ഉണങ്ങല്ല അരി കേട്ടോ, രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയതാണ്. ചെറിയ അരിയല്ല, വലിയ അരി തന്നെയാണ്. ഇനി ഇതൊന്ന് കുക്കർക്ക് ഇട്ടോട്ടെ. ഇന്ന് കഞ്ഞാട്ടോ, നമുക്ക് ഇന്ന് വേറൊന്നും ഉണ്ടാക്കുന്നില്ല. ഇതിക്ക് വേണ്ടിയിട്ട് ഞാനൊരു മൂന്നാല് സ്പൂണ് ഉലുവ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് സമയം വെള്ളത്തിലിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്, ഇതിൻ്റെ പാല് പിഴിഞ്ഞെടുക്കണം. ഇനി ഉലുവ ഇട്ട് കൊടുക്കട്ടെ. ഇതേപോലെ തന്നെ ചീരക്കഞ്ഞിയും വെക്കുക കേട്ടോ. ഈ ഉലുവക്ക് പകരം ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ കർക്കിടക്കഞ്ഞിക്കില്ല കൂട്ട് കിട്ടും കേട്ടോ. പിന്നെ ആയുർവേദ മരുന്ന് ഷോപ്പിൽ നിന്ന് കിട്ടും കർക്കിടക്കഞ്ഞിക്കാനൊക്കെ പറഞ്ഞാൽ, അതിൻ്റെ കൂട്ടുണ്ടല്ലോ. അപ്പോൾ ഞാനതൊന്നും കൊണ്ടുവച്ചിട്ടില്ല കേട്ടോ, ഇനി കൊണ്ടുവച്ചണം വിചാരിച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തേക്കണം, ഇതൊന്ന് വേവിച്ചെടുക്കണം. തേങ്ങ പാല് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങ ചിരകിട്ടുങ്ങാണ്ട് അങ്ങനെ തൂമിച്ചാട്ടോ, വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ നെയ്യിൽ തൂമിച്ച്. ഇനി രണ്ട് വിസിൽ അടുപ്പിച്ചാട്ടെ. ഉലുവാക്കഞ്ഞി ഉലുവി അരിയൊക്കെ ഇട്ടുങ്ങ. ഹലോ, ഉലുവാക്കഞ്ഞി ഉലുവി അരിയൊക്കെ ഇട്ടുങ്ങാണ്ട് ഗ്യാസിന് വെച്ചിട്ടാട്ടോ ഓർമ്മയായത്. ഉള്ളി ഇട്ടിട്ടില്ലല്ലോ. പിന്നെ കേട്ടോ, ഉള്ളിയൊക്കെ തൊലിച്ചെടുത്ത്, ഈ മഴക്കാലത്ത് ആകുമ്പോൾ ചെറിയ ഉള്ളി ഒരു അര കിലോ തൊലിച്ചിട്ട് അത്ര കിട്ടിയത്. ഉള്ളി നല്ല ഉള്ളി കിട്ടൂലല്ലോ. അപ്പോൾ ഇനി ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കട്ടെ. ചെറിയ ഉള്ളിയും ഉലുവി അരി ഒന്നിച്ച് വേവണേ. പിന്നെയാണ് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച്. കഞ്ഞി ചോറയിക്കണം കുറേ. നമ്മളെ കഞ്ഞി നല്ല ചോറായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു ഒന്നര ലിറ്റർ വെള്ളമൊക്കെ പറഞ്ഞിരുന്നു, ആ വെള്ളമൊക്കെ പെയിലേ പോയി. സാധാരണ കുറുവരി വെക്കുമ്പോൾ പറഞ്ഞ വെള്ളമൊക്കെ ആയി തന്നെ ഉണ്ടാവും. ഇതെന്താണ് ആവോ, ഈ അരി നല്ല വെള്ളം വലിച്ചിട്ടുണ്ട്, വെന്തിക്കണം കേട്ടോ നല്ലോണം. ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. അരിയൊക്കെ നല്ല വെന്ത്. ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ, വെള്ളം പറഞ്ഞതല്ലേ. നമ്മളെ കഞ്ഞിയൊക്കെ വെന്ത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞോള് കുളിച്ചാൻ പോയപ്പോൾ പിന്നെ ഓളെ ഇനിയും കാത്തിരിക്കാണ്ട് വീഡിയോ എടുക്കാൻ ഇത് തേങ്ങാപ്പാലാണ് ഒഴിച്ചു. ഒരു തേങ്ങൻ്റെ പാല് വാർന്നിട്ടുണ്ട് കേട്ടോ. ഇനി നെയ്യിലൊന്ന് തൂമിച്ചട്ടെ. എന്താ നിങ്ങൾ കാത്ത്, ഇനി കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കട്ടെ. ചെറുള്ളി അരിഞ്ഞതാട്ടോ, ചുവന്നുള്ളി. നമ്മളെ കഞ്ഞിക്ക് അത് ഒഴിച്ചു കൊടുക്കട്ടെ. ഇനി റെഡി ആയിട്ടോ. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണ്ടി. ഹലോ, കുളിയൊക്കെ കഴിഞ്ഞ്, കഞ്ഞിയൊക്കെ വെച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കേട്ടോ. കുഞ്ഞോളെ കുളി കഴിഞ്ഞ് കുഞ്ഞോളൊന്ന് കഞ്ഞിപുടി ആദ്യം കഴിച്ചിരുന്നു. അപ്പം നമ്മളെ സ്പെഷ്യൽ കഞ്ഞി കാണണ്ടേ നിങ്ങൾക്ക്.
കഞ്ഞി കുടിച്ചിട്ട് കേട്ടോ, സമയം കുറേ ആയിരിക്കണം, നല്ല കൊഴിച്ചിനുണ്ട്. കഞ്ഞി കാണിച്ചു വെക്കണേ. ഇപ്പൊ ദാ മക്കളെ, നമ്മളെ കഞ്ഞി, നമ്മളെ തേങ്ങാപ്പാലും ചെറിയ ഉള്ളിയും ഉലുവിയും ഉണങ്ങല്ലരിയൊക്കെ വെച്ചിട്ടുള്ള ഉലുവ കഞ്ഞി കേട്ടത് ഇതേപോലെ ഉണ്ടാക്കി നോക്കുന്നുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ ആദ്യം ഒരുവട്ടം ലേസ കഞ്ഞെടുത്ത് കുടിച്ചിരുന്നു കേട്ടോ, ടേസ്റ്റ് അറിയണ്ടേ ആദ്യം, എന്നിട്ടല്ലേ നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. ഇതൊക്കെ നയിക്കരുവാമ്പളേക്ക് എന്തേലൊന്നും വേണ്ട എടുത്തുവിട്ടാൻ. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ വരുന്നവരെ അസ്സലാമു അലൈക്കും. രസമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്.